ഹായ് ഗായ്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്കിന്നൊരു കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കിയാലോ. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഫിഷ്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, സവോള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, കുടംപുളി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കടുക്, ഉലുവ, പച്ചമുളക്. ഞാൻ എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പം ഈ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഒന്ന് നല്ല ചൂട് വെള്ളത്തിൽ കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നല്ല മീൻകറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, പൊടികൾ കരിഞ്ഞു പോകത്തില്ല. അപ്പം നമുക്കത് എങ്ങനെയാണ് കുഴക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളമാണ്. ഏറ്റവും നന്നായിട്ടൊന്ന് കുഴക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, 1 പിഞ്ച് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളിക്കൊട്ട് ഒരു നുള്ളിടുവാണ്. എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിക്കൊട്ട് 1 നുള്ളിടുവാണ്. എന്നിട്ട് ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കും. അപ്പം നല്ല ഈ തരിതരിയുള്ള ഒന്നും കാണില്ല. അപ്പം നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് 1 പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. ഇപ്പം കടുക്ക് ഉലുവായി ഒന്ന് ഇടുന്ന ഇഷ്ടമില്ലെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കാം. കടുക് ഇട്ടാം. ഇനി അതിലേക്ക് തന്നെ ഉലുവ ഇടാം. രണ്ടുകൂടെ ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം. കാണാമോ, ഞാൻ തീ ഒന്ന് കുറയ്ക്കുവാണ്. എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാം. നടത്തി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് മൂത്തോട്ടെ. നമുക്ക് എടുത്തു വെച്ചേക്കുന്ന, ഞാൻ 1 സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. നല്ല കുഞ്ഞുള്ളി കിട്ടുവാണെങ്കിൽ അതാണ് ഇപ്പോഴും നല്ലത്. അപ്പം നമുക്ക് ഇതിലേക്ക് 1 സവോള ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം ഇത് വേഗം മൂത്ത് കിട്ടും. ഇനി എടുത്തു വെച്ചേക്കുന്നത് 2 പച്ചമുളക് ഉണ്ട്. അതും ഓപ്ഷണലാണ്. ഞാൻ ഇതിലേക്ക് ഇടുവാണ്. മീൻകറിക്കകത്ത് പച്ചമുളക് കിടക്കുന്നതാണ് ഒരു രസമുണ്ട്. അപ്പോൾ അതും അങ്ങോട്ടുമാണ്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ഇതിലേക്ക് അരച്ചിരുന്നുണ്ട്. കാണാവോ, ഇതുണ്ട്. നന്നായിട്ട് നല്ലതായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിക്കാം. അപ്പം അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വെച്ച് നിങ്ങൾക്ക് കേൾക്കായിരിക്കും.
അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ചെറുതായിട്ട് ഇതുണ്ട് തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്യാം. പുളിയും പുളിവെള്ളം കൂടെ അത് നിങ്ങളുടെ ഓരോ പുളിയുടെ ഇതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 3-4 കഷ്ണം പുളി ആഡ് ചെയ്തു, പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആണ് ഈ പുളി. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം, ഇതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്യാം. ഇതിങ്ങനെ എന്നാ പടർന്ന് പരന്നിരിക്കുന്ന പാത്രമായതുകൊണ്ട് കുഴിഞ്ഞിരിക്കുന്ന പാത്രമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചട്ടിക്കകത്ത് ഉണ്ടാക്കുവാണ്, മൺചട്ടിയാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഇത് മീൻ മൊത്തം ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ആ മീൻ എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മീൻ ഇട്ട് കഴിഞ്ഞാൽ അധികം തവിയിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു തരം മീനാണ്, സീബ്രീം എന്നാണ് പേര്. എനിക്കറിയില്ല ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്ന്. എനിവേ ഏത് മീൻ വെച്ച് വേണേലും ഉണ്ടാക്കാം, അപ്പോൾ കുഴപ്പമില്ല. അപ്പം നമുക്കിതിനി നന്നായിട്ട് മൂടി വയ്ക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കുറച്ചിടാം. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറിയും തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കരുത്, ഇങ്ങനെ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ മീൻകറി, അതായിരിക്കും ഇത്തിരി കൂടെ ടേസ്റ്റ്. നമുക്ക് ഈ മീൻകറി അടച്ച് തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റോടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഒഴിച്ച എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട്. മീൻകറിയെല്ലാം കുറുകി, ചാറൊക്കെ അത്യാവശ്യം നല്ല കുറുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, പച്ച വെളിച്ചെണ്ണ, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി. കട്ടയായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ. നമുക്കിതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ 1-2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഉള്ള കറിവേപ്പില ഞാൻ ഇടുവാണ്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ മീൻകറി ഒന്ന് നോക്കാം, റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻകറി. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.